കടുത്ത വേനൽച്ചൂടിൽ പൊള്ളുകയാണ് തമിഴകം. 34 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചെന്നൈ നഗരത്തിൽ ഇപ്പോൾ പകൽച്ചൂട്. അടുത്ത 3 ദിവസത്തിനകം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ 3 ഡിഗ്രി വരെ ചൂടുയരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വടക്കു കിഴക്കൻ കാറ്റിന്റെ വേഗം കുറഞ്ഞതോടെയാണ് ചൂട് കടുത്തത്. മധ്യ ജില്ലകളിൽ സ്ഥിതി ദുസ്സഹം. മധുരയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 39 ഡിഗ്രി സെൽഷ്യസ്. തമിഴ്നാട്ടിൽ ഈ വർഷം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന താപനില. തിരുച്ചിറപ്പള്ളിയിൽ 38 ഡിഗ്രി വരെയായി. ചെന്നൈ നഗരത്തിൽ ഇപ്പോഴേ ചൂട് 38 ഡിഗ്രി വരെ എത്തി. വരും ദിവസങ്ങളും ചുട്ടുപൊള്ളുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. எங்களுக்கு சித்திரக்கத்திரின்னு ஒரு சீசன் ஆரம்பிச்சிடும். இப்போ ஆரம்பிக்க போகுது. அது என்னன்னு பார்த்தீங்கன்னா ரொம்ப வெயில் அடிக்க ஆரம்பிச்சிடும். ரொம்ப அந்த சன்னோட இது ரொம்ப ஜாஸ்தியாக இருக்கும். லாஸ்ட் இயர் கம்பேர் பண்ணும்போது இந்த இயர் ரொம்ப ஜாஸ்தியாகவே இருக்குது. இயர் பை இயர் ஆக்சுவலி சொல்லணும்னா இயர் பை இயர் ஜாஸ்தி ஆகிட்டே தான் இருக்குது. இந்த வெயிலில் போயிட்டு வீட்டுக்கு போகும்போதே எங்களுக்கு டயர்ட் ஆகிடுது. ஒரு மாதிரி ஃபெட்டிகாக இருக்குது. எங்களுக்கு எதுவுமே பண்ண முடியல. ரொம்ப நேரம் ஆகுது ரிலாக்ஸ் பண்ணிவிட்டு அந்த பாடி ஒரு நார்மல் ஸ்டேட்டுக்கு வரவே. மியான்மர் தீரத்தில் ரூபப்பட்ட ന്യൂനമർദ്ദമാണ് ചെന്നൈ തീരം ഇപ്പോൾ ചുട്ടുപൊള്ളാൻ മറ്റൊരു കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന യു എൻ സമിതിയായ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പുതിയ റിപ്പോർട്ടിൽ താപനിലയുടെ നിർണായക പരിധി കടക്കാൻ അപകട സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ചെന്നൈയെയും ചേർത്തിട്ടുണ്ട്. എന്നാ ചൂട് ഇവിടെ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ കേരളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു ജോബ് ഇന്റർവ്യൂ ആയിട്ട് വന്നതാണ്. നമുക്കിവിടെ തീരെ പറ്റുന്നില്ല. അതായത് നമ്മളാകെ തളർന്നു പോവേ. തമിഴകത്ത് ചൂട് പരമാവധി ഉയരുന്ന അഗ്നി നക്ഷത്രം എന്നറിയപ്പെടുന്ന സമയം ഈ വർഷം 4 മുതൽ 29 വരെയാണ്. അതിനേറെ മുമ്പേ ഈ നിലയെങ്കിൽ ഇനി എന്താകുമെന്നാണ് ആശങ്ക. എന്നാൽ അടുത്തയാഴ്ച ചൂടിന് നേരിയ കുറവുണ്ടായ ശേഷം വീണ്ടും താപനില കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. അതേസമയം കേരളത്തിന്റെ അതിർത്തിയിലെ തേനി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിലും ദിണ്ടിഗൽ, തിരുനെൽവേലി എന്നിവിടങ്ങളിലും ഈ ആഴ്ച വേനൽ മഴ കിട്ടിയേക്കും. കത്തുന്ന സൂര്യന് കീഴെ ഏപ്രിൽ മാസം തുടങ്ങിയപ്പോൾ തന്നെ ചൂട് കടുക്കുകയാണ് ചെന്നൈയിൽ. വരും ദിവസങ്ങളിൽ ചൂടേറുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ജനജീവിതം കൂടുതൽ കടുപ്പമാകും. ക്യാമറമാൻ അജീഷ് വെഞ്ഞാറമ്മൂടിനൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.